മാറിയിരിക്കണം. ബംഗാളിൽ നിന്ന് ഇവിടെ വന്നോ? ഇത് കൃഷ്ണമൂർത്തി ബാങ്കിൽ നിന്ന് എടുത്ത പണം തന്നെയാണ്. ഇതിന്റെ റാപ്പറിൽ ബാങ്കിന്റെ സ്റ്റാമ്പുണ്ട്. ഈ പണം ഇവന്റെ കയ്യിൽ എങ്ങനെ വന്നു? മരിച്ച ദിവസം കാലത്ത് എന്റെ സങ്കടം കേട്ടപ്പോ എനിക്ക് മൂർത്തി സാർ തന്നതാ സാറേ. എന്തിനു? ബാംഗ്ലൂർ ഇവന്റെ പണിസ്ഥലത്ത് പോലീസ് അന്വേഷിച്ച് ചെന്നപ്പോ ആ പണി പോയി. പോലീസിന്റെ കൈ കിട്ടിയ ഇവനെ തല്ലിക്കൊല്ലുമെന്ന് പേടിച്ചിട്ടാ ഞാൻ ഒളിപ്പിച്ച് താമസിപ്പിച്ചത്. മൂർത്തി സാർ മരിച്ച ദിവസം രാത്രിയിൽ ഇവനോട് ഞാൻ അദ്ദേഹം തന്ന കാശും കൊടുത്ത് എവിടേക്കെങ്കിലും പോയി രക്ഷപ്പെട്ടോളാം പറഞ്ഞതാ. പിന്നെ അവിടെ പോലീസും ബഹളവും ഒക്കെ ആയപ്പോ പുറത്തിറങ്ങാൻ സൗകര്യം കിട്ടിയില്ല. ഈശ്വരനാണ് സത്യമാ സാറ്, ഇവൻ ആരെയും കൊന്നിട്ടില്ല. അയാളുടെ കയ്യിൽ ഇത്രയും പണം അപ്പോ അവിടെ ഉണ്ടായിരുന്നെന്ന് നിനക്കറിയാമായിരുന്നു? അറിയായിരുന്നു. എങ്ങനെ? രാമേട്ടൻ അദ്ദേഹത്തിന്റെ കയ്യിൽ കാശ് കൊടുക്കുന്നതും അദ്ദേഹം അത് കൊണ്ടുവയ്ക്കുന്നതും ഞാൻ കണ്ടു. എന്നിട്ട് ആ കാശ് എവിടെ വെച്ചു? ഷെൽഫിൽ. നിനക്ക് ഇവനെ സംശയമുണ്ടോ? സാർ, സാർ ഇവനല്ല സാർ. അതെങ്ങനെ തറപ്പിച്ച് പറയാൻ പറ്റും? സാർ, ഇങ്ങനെ ഒരു ചുറ്റുപാടായോണ്ട് പറയുക, ഈ ജയരാമനും ദേവയാനും തമ്മിൽ എന്തൊക്കെ തരികടയുണ്ട്? അത് ഫ്ലാറ്റിലേക്ക് പാട്ടാ. അത് ശരിയാ. അത് തന്നെയാണ് സത്യം. കൊന്നത് ഇവൻ തന്നാ. മൂന്ന് പേരൂടി പ്ലാൻ ചെയ്ത് കൊന്നതാ. എന്നിട്ട് ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലാത്ത കുറവാതെ ഇവൻ മെനഞ്ഞെടുക്കാൻ നോക്കുന്നത്. അങ്ങനെ ഒരാളെ ഇല്ലെന്നേ. ഇല്ലാത്ത ഒരാളല്ല സാർ. സാർ കാപ്പ് കുടിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ആള് നല്ല ബലിഷ്ഠനായിരുന്നു. പാന്റും ഷർട്ടുമായിരുന്നു വേഷം. മെലിഞ്ഞ് ഒരു ആറടിയിൽ കൂടുതൽ പൊക്കമുണ്ടായിരുന്നു. നീ എന്താ ടേപ്പ് വെച്ചാളെ നോക്കിയോ? അല്ല സാർ, എന്റെ ഉയരം വെച്ച് എന്നെ എതിർക്കുന്ന ഒരാളുടെയോ എന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ഒരാളുടെയോ ഉയരം എനിക്ക് ഊഹിക്കാൻ കഴിയും. സാറിന് ഏകദേശം ആറടിയോളം പൊക്കം ഉണ്ട്. കഴിഞ്ഞോ? അയാൾക്കൊരു 70-72 കിലോയോളം ഭാരം വരും. എന്റെ ഭാരം വെച്ച് ഞാനെടുത്ത് പൊക്കുന്നതോ അല്ലെങ്കിൽ എന്റെ മേൽ വീഴുന്നതായ ഒരു വസ്തുവിന്റെ ഭാരം എനിക്ക് ഉദ്ദേശിക്കാൻ പറ്റും. മാത്രമല്ല അയാളൊരു ഇടം കയ്യനാണ് സാർ. അതെങ്ങനെ നിനക്കറിയാം? അയാൾ വലത് കൈയിൽ വാശി കിട്ടിയിരുന്നു സാർ. സാധാരണ ഇടത് കൈക്കാരാണ് അങ്ങനെ ചെയ്യാറ്. യാതൊരു സംശയം വേണ്ട സാർ. നേരത്തെ ഇവനല്ലേ പറഞ്ഞ ആ കൊലയാളി ഒരു ഓട്ടോയിലാണ് രക്ഷപ്പെട്ടു പോയതെന്ന് ആ ഓട്ടോക്കാരൻ എഴുതി തന്നിരിക്കുന്നു. ഇവൻ പറയുന്ന തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ജഡ്ജി ആരോ കൊല്ലാൻ നടക്കുന്നുവെന്നോ അയാൾ അവനെ തേടി നടക്കായിരുന്നെന്നോ എന്തൊക്കെയോ കൊണ കൊണാന്ന് പറയുന്നു സാർ. ഇവൻ പറയുന്നത് നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ വടി പിടിക്കും. താനും അയാളും കൂടെ അല്ലേ ബാങ്കിൽ പോയി പണം എടുത്തത്? അതെ സാർ. എത്ര ഉണ്ടായിരുന്നു? 50 ലക്ഷം. നീ പറയുന്ന കൊലപാതകം കൂടെ പിടിയും വലിയും നടന്നപ്പോ അയാളുടെ കയ്യിൽ ബാഗോ പെട്ടി വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല സാർ. അത്രയും പണം അവന് പോക്കറ്റിലിട്ടുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ആ പണം ആരും കൊണ്ടുപോയി? സാർ അത് എനിക്കറിയില്ല സാർ. എന്തിനാണോ അയാൾ ഇത്രയും പണം ബാങ്കിൽ നിന്ന് എടുത്തത്? സാർ അത് അദ്ദേഹത്തിന്റെ മകൾക്ക് കൊടുക്കാനായിരുന്നു എന്ന് പറഞ്ഞു സാർ. ഈ മകൾ എവിടെയുണ്ട്? നിനക്കിപ്പം ചെവിയും കേൾക്കാതായോ? മകൾ എവിടെ ഉണ്ടെന്ന് സാർ? സാർ ഈ മുറിയിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്കൊന്നും അറിയില്ല. മകളുണ്ടെന്ന് മാത്രം ഞാൻ കേട്ടിട്ടുണ്ട്. മാർ തോമസ് സ്കൂളിൽ നിന്ന് 2 വർഷം മുമ്പ് ലോക്കൽ ഗാർഡിയൻ എന്ന നിലയിൽ ടി സി ഒപ്പിട്ട് വാങ്ങി നിങ്ങളല്ലേ? ഇവനറിയാം സാർ. സ്വാമിനാഥൻ സാറിനോട് ഇതാരാ പറഞ്ഞേ? ഞങ്ങൾ എന്താ മണ്ടന്മാരാണെന്ന് കരുതിയോ? സാർ എനിക്കൊരു കാര്യം പറയാം. ഓക്കേ.
ഇവരെയൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തു. അന്ന് നിന്റെ ഓട്ടോയിൽ കയറിയത് ഇവനാണോ? അല്ല സർ. അവനാണോ? അല്ല സർ, രാമേട്ടനെ എനിക്ക് നന്നായി അറിയാം. അത് ആര് വേണമെങ്കിലും ആവാളു. അന്ന് അവിടെ കല്യാണത്തിന് വന്നവർ ഒരുപാട് പേരില്ലേ, അവരെല്ലാരെങ്കിലും പുറത്തു പോയതായിക്കൂടെ? ആയിരിക്കാം സർ. അപ്പൊ പിന്നെ ഇവൻ പറയുന്ന കൊലപാതകം പിന്നെ അവിടെ നിന്ന് ആവിയായിപ്പോയോ? സർ, ഒരടിപൊളി പദ്ധതിന്ന് സർ. സാറ് പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. എല്ലാരും പൊക്കോ, വിളിക്കുമ്പോ വന്നോളാം. പൊക്കോടാ പൊക്കോടാ, നീ പൊക്കോടാ. ജയരാമൻ ഒന്ന് നിന്ന് ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ പറഞ്ഞോട് സർ. പാടി ഇവനെ പിടിച്ച് അകത്തോ. നാട് മുഴുവൻ പോലീസുകാരുണ്ടായിരുന്നു. തപ്പുവാ, ഇപ്പൊ ആകെ നാണക്കേടാ. എന്താ കണ്ണാ ഇവിടെ? ഏട്ടൻ ഫ്ലാറ്റ് നാടിയോ കാശ് മോഷ്ടിച്ചു. എന്റെ ഈശ്വരന്മാരെ, ഒരു കല്യാണം നടക്കാൻ പോകുന്ന വീടാ. സർവം ബാറക്കുന്നില്ല സർ. പത്തി എവിടെ എനിക്ക് പിറന്ന് വീണ ഇവിടെ തന്നെ കുഴിച്ചു മൂടിഞ്ഞാ മനസ്സിലാണോ? സാർ, കുറച്ച് സ്വർണ്ണമുണ്ട്, ക്യാഷ് ആയിട്ടൊന്ന് ഒളിപ്പിച്ചിട്ടില്ല. ഇത്രയും മുന്നേ ഇവിടെ എങ്ങനെ വന്നു? മൂവാറ്റുപുഴ ബസ് കയറി വന്നു. കട്ടും മോഷ്ടിച്ചും ജീവിക്കേണ്ട ഗതികേടൊന്നും ഈ കുടുംബത്തിന് വന്നിട്ടില്ല. കുടുംബത്തിന്റെ നിലയൊക്കെ പുറത്തറിയാൻ പോകുന്നേ ഉള്ളൂ. കള്ളപ്പന്നികള് പടി. രാമേടിനെ വെറുതെ വിട്ടു, വിമാനത്തിലൊന്നും വെക്കാൻ പറ്റില്ലെന്ന് ജഡ്ജി പറഞ്ഞു. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കൃത്യവനെ പിടിക്കുന്ന ഏർപ്പാടെ വിളിച്ചു. ആ സി ആനയുടെ എണ്ണത്തിന് എന്തായാലും നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. വെറുതെ ഈ പാവത്തെ ഉപദ്രവിച്ചതിന് ശിക്ഷയായിട്ട് ഇന്ന് വൈകുന്നേരം വരെ കോടതി വരാന്തയിൽ അനങ്ങാതെ നിൽക്കാൻ ജഡ്ജി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അയാളെ രാമേട്ടനെ ഉപദ്രവിക്കില്ല. ജയറാമ, തന്റെ അമ്മാവൻ വന്ന് പുറത്തു നിൽക്കുന്നുണ്ട്, നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. നല്ല ബെസ്റ്റ് പദ്ധതിയാണ്. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്ന്? കല്യാണത്തിന് ഇനി രണ്ടു മൂന്ന് ദിവസമല്ലേ ഉള്ളൂ, നൂറുകൂട്ടം കാര്യങ്ങൾ ചെയ്തു തീർക്കാനില്ലേ? ലക്ഷ്മി നിന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. പറയുമ്പോ വിഷമം തോന്നരുത്. നാട്ടിലൊക്കെ ആളുകൾ നിന്നെ പറ്റി അതും ഇതും ഒക്കെ പറയണം. ചെറുക്കന്റെ അച്ഛൻ വിളിച്ചിരുന്നു, അവരും അറിഞ്ഞു എന്നാ തോന്നണേ. അതുകൊണ്ട് താലികെട്ട് തലശ്ശേരിയിൽ വെച്ച് മതിയെന്നാ അവരുടെ അഭിപ്രായം. നമ്മുടെ അമ്പലത്തിൽ വെച്ച് നടത്താമെന്നായിരുന്നു. ഇവിടെ വെച്ച് കല്യാണം നടത്തിയാൽ ഇതെല്ലാം അവരുടെ വീട്ടുകാരും ബന്ധുക്കളൊക്കെ അറിഞ്ഞ് വലിയ നാണക്കേടാകുമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം. പിന്നെ കല്യാണം നടക്കുന്നതല്ലേ ഏറ്റവും വലിയ കാര്യം, അതുകൊണ്ട് ഞാൻ അതങ്ങോട് സമ്മതിച്ചു. ലക്ഷ്മി അവളിവിടെ ഉണ്ട്, കുട്ടി ഇങ്ങോട്ട് വരിക. നിങ്ങൾ എന്തിനാ അവളെ ഇവിടെയൊക്കെ? അത് ഞാനാ പറഞ്ഞേ, ഏട്ടനെ കാണണമെന്ന്. ഏട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല മോളെ. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ നാട്ടുകാരുടെ വാ മൂടിക്കെട്ടാൻ നമ്മളെ കൊണ്ടാവുമോ? ഏട്ടന് കല്യാണം മുടക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്നെ ഒഴിവാക്കുകയാണോ? എന്നെ അനുഗ്രഹിക്കണം. അവര് പോയി.